വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകൾ തേജസ്വിനിയുടെയും അപകടമരണത്തിന്റെ വെളിപ്പെടുത്തലുമായി ഭാര്യ ലക്ഷ്മി. അന്ന് ആ അപകടം നടക്കുമ്പോൾ കാറ് അമിതവേഗത്തിലായിരുന്നുവെന്ന് ലക്ഷ്മി മൊഴി നൽകി. ഈ നിർണായക മൊഴി ലക്ഷ്മി കോടതിയിൽ ചെന്നാണ് നൽകിയത്. അന്ന് കാർ ഓടിച്ചിരുന്നത് പാലക്കാട് സ്വദേശി അർജുൻ നാരായണനായിരുന്നു. അക്കാര്യം ലക്ഷ്മി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഏകപ്രതിയാണ് അർജുൻ. അന്ന് അപകടത്തിന് ശേഷം തനിക്ക് ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് തനിക്ക് ബോധം ലഭിച്ചതെന്ന് ലക്ഷ്മി മൊഴി നൽകി. ഈ അപകട വിവരം പോലീസിന് അറിയിച്ചത് ലക്ഷ്മിയുടെ സഹോദരൻ പ്രസാദ് ആയിരുന്നു. പ്രസാദ് ഈ കാര്യവും മൊഴി നൽകിയിരുന്നു. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുമാണ് ഇപ്പോൾ അർജുന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മകളുടെ പേരുള്ള നേർച്ച നടത്താനായി കുടുംബസമേതം പോയ ബാലഭാസ്കറിന്റെ കാർ നേർച്ച കഴിഞ്ഞ് അന്ന് രാത്രി പുറപ്പെട്ടു. അതിനുശേഷം പുലർച്ചെ ചാലക്കുടിയിലായിരുന്ന ഇനോവ കാർ 3:30 തിരുവനന്തപുരത്തുള്ള പള്ളിപ്പുറത്ത് വെച്ച് അപകടപ്പെട്ടു. അപകടത്തിൽ ലക്ഷ്മിക്ക് ബോധം നഷ്ടപ്പെട്ടു.